നമസ്കാരം. സീ മലയാളം ന്യൂസ് വാഗബോൺ ബീച്ചിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഗോവിന്ദാരോമൽ. ഇന്ന് നമ്മൾ ഒരു യാത്രയ്ക്കാണ് പോകുന്നത്. സഹ്യൻ അതിൻ്റെ പരിപൂർണമായ ഒരു പ്രതാപത്തോടെ വിരാജിക്കുന്ന ഒരു സ്ഥലത്തേക്ക്, തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ നഗരത്തിൽ നിന്ന് 42 കിലോമീറ്റർ അകലെയുള്ള ബ്രൈമൂറിലേക്കാണ് യാത്ര പോകുന്നത്. ബ്രൈമൂർ തിരുവനന്തപുരത്തുകാരെ തന്നെ വളരെ അപൂർവമായി മാത്രം കണ്ടിട്ടുള്ളൊരു സ്ഥലമാണ്. എൻ്റെ കൂടെ ഇന്ന് അജയ് കൂടെയുണ്ട്. അജയ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അജയ് എൻ്റെ അനിയനാണ്. അപ്പോൾ അജയ് പോലും ബ്രൈമൂറിൽ പോയിട്ടില്ലല്ലോ. അപ്പോൾ അജയും ബ്രൈമൂറിൽ പോയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ്, തിരുവനന്തപുരത്തുകാരെ തന്നെ വളരെ കുറച്ച് മാത്രം കണ്ടിട്ടുള്ളൊരു സ്ഥലമാണ്. വളരെ ഭംഗിയുള്ളൊരു ഹിൽ സ്റ്റേഷനാണ്, ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ ബ്രൈമൂറിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. എന്തായാലും ബാക്കി കാഴ്ചകൾ പോകുന്ന വഴി നമുക്ക് കാണാം. ഇത്തവണ യാത്രയ്ക്ക് കൂട്ടായി മഴ എത്തിയില്ല. നനുത്ത തണുപ്പിൽ, തെളിഞ്ഞ കാലാവസ്ഥയിൽ ഹോണ്ട RS 350 ഘനഗംഭീരമായ ശബ്ദത്തിൽ യാത്ര തുടങ്ങി. നമ്മള് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പോ ഓഫീസ്, നമ്മളെ എൻ്റെ അജയുടെ ഒക്കെ ഓഫീസായ സീനൂസിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. അപ്പോൾ അവിടുന്ന് 40 കിലോമീറ്റർ ആണ് ബ്രൈമൂറിലേക്ക്. അപ്പോൾ ഇന്നലെ ഭയങ്കര മഴയായിരുന്നു ഈ നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലൊക്കെ. അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് രാവിലെ. അപ്പോൾ ബ്രൈമൂറിലെത്തുമ്പോഴും ഈ ഒരു തണുപ്പും ആ ഒരു മോയിസ്റ്റർ ആയിട്ടുള്ള കാലാവസ്ഥയൊക്കെ ആകുമ്പോൾ നല്ലൊരു ആംബിയൻസ് ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പോയി നോക്കാം. പേരൂർക്കട, നെടുമങ്ങാട്, നന്ദിയോട്, പെരിങ്ങമല, പാലോട് റൂട്ടിലാണ് യാത്ര. വളരെ മികച്ച റോഡാണ്. കുണ്ടും കുഴിയും ഒട്ടും തന്നെ ഇല്ല. നമ്മുടെ ബ്രൈമൂർ യാത്ര തുടരുകയാണ്. ഞങ്ങൾ പോകുന്നത് പേരൂർക്കട, നെടുമങ്ങാട്, പാലോട്, വിതുര ആ ഒരു റോഡാണ് പോകുന്നത്. ആ റോഡ് വഴിയാണ് ബ്രൈമൂറിലേക്ക് പോകേണ്ടത്. അപ്പോൾ എന്തായാലും റോഡിലിപ്പോൾ വലിയ തിരക്കൊന്നുമില്ല, കാരണം രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. അത്യാവശ്യം തണുപ്പുമുണ്ട്, കാരണം ഇന്നലെയൊക്കെ ശക്തമായ മഴയായിരുന്നു തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല തണുപ്പുമുണ്ട്. അപ്പോൾ എന്തായാലും ബ്രൈമൂറിലേക്ക് എത്തുമ്പോൾ അതിനേക്കാൾ നല്ലൊരു കാലാവസ്ഥ ആംബിയൻസ് ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ബാക്കി കാഴ്ചകൾ പോകുന്ന വഴി ഇനി കാണാം. ഇപ്പോൾ നെടുമങ്ങാട് എത്തിയിരിക്കുകയാണ്. നെടുമങ്ങാട് ഇപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറ്റിയിരിക്കുന്നു. പക്ഷേ ഒരു വിങ്ങലോടെ അല്ലാതെ ആർക്കും ഇപ്പോൾ പെട്രോൾ പമ്പിൽ കയറാൻ സാധിക്കില്ല. കാരണം കണ്ണു നിറഞ്ഞു പോകും വില കണ്ട. ഇന്നതാ തിരുവനന്തപുരത്ത് 116 രൂപ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ യാത്രയൊക്കെ പോകുന്നവർ ഇനി മാക്സിമം ട്രെയിനിലും ബസ്സിലൊക്കെ പോകുന്നതായിരിക്കും നല്ലത്. ബൈക്കിലൊക്കെ പോകുന്നവർ മിക്കവാറും കരഞ്ഞുകൊണ്ടായിരിക്കും വണ്ടി ഓടിക്കുക. അത്രത്തോളം അവസ്ഥയാണ്. എന്തായാലും കുറച്ച് പെട്രോൾ അടിക്കാം, കുറച്ച് അടിക്കുന്നുള്ളൂ. ബാക്കി ഉന്തിക്കൊണ്ട് പോകാനാണ് നമ്മൾ തീരുമാനം. എന്തായാലും ബാക്കി പോകുന്ന വഴി കാണാം. യാത്ര നെടുമങ്ങാട് പിന്നിട്ടതോടെ പ്രകൃതിയുടെ ഭാവം മാറി തുടങ്ങി. പച്ചപ്പിൻ്റെ അതിപ്രസരം എങ്ങും നിറഞ്ഞു. ഒരു യാത്രാപ്രേമിയെ സംബന്ധിച്ചിടത്തോളം മനസ്സ് തണുക്കാൻ അതിലും മികച്ച കാഴ്ച വേറെയില്ല. നെടുമങ്ങാട് വഴി തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിലേക്ക് നീളുന്ന പാതയിൽ പാലോട് നിന്നുമാണ് ബ്രൈമൂറിലേക്ക് തിരിയേണ്ടത്. നമുക്ക് അടുത്തെടുത്തേണ്ട പ്രധാന ജംഗ്ഷൻ പാലോടാണ്. പാലോട് നിന്നാണ് പിന്നെ ബ്രൈമൂറിലേക്കുള്ള പാത തുടങ്ങുന്നത്. അപ്പോൾ പാലോടിലേക്ക് ഇനി ഒരു 6 കിലോമീറ്റർ കൂടെ ഉണ്ട്. എന്തായാലും നല്ലൊരു കാലാവസ്ഥയാണ്, നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്, വലിയ മേഘങ്ങളൊന്നുമില്ല. ഇന്നലത്തെ ഒരു മഴയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ മഴയൊക്കെ ആയിരിക്കും എന്ന് കരുതി. എന്നാൽ ഇന്ന് മഴയൊന്നുമില്ല, നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. ചെറുമലയോര പട്ടണമായ പെരിങ്ങമല കടന്ന് കൊച്ചു കൊച്ചു കയറ്റങ്ങൾ കയറിപ്പോകുമ്പോൾ ഇടയ്ക്ക് അക്കേഷ്യ തോട്ടങ്ങളും യുക്കാലി തോട്ടങ്ങളും കാണാം. പാലോട് ജംഗ്ഷനിൽ നിന്ന് ഇനി റൈറ്റ് പോകണം. റൈറ്റ് പോയിട്ട് വേണം ബ്രൈമൂറിലേക്കുള്ള പ്രധാന റോഡ് എത്താനായിട്ട്. അപ്പോൾ പാലോട് ജംഗ്ഷൻ എത്തിയിരിക്കും. ഇപ്പോൾ
പതിയെ പതിയെ ആ ഒരു നഗരത്തിൻ്റെയും ട്രാഫിക്കിൻ്റെയൊക്കെ തിരക്കിൽ നിന്ന് പതിയെ പതിയെ ഒരു ആംബുലൻസൊക്കെ മാറി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു കാട് ആംബുലൻസിലേക്കൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട്. തണുപ്പ് ഇപ്പോൾ അത്യാവശ്യം കൂടിയിട്ടുണ്ടെന്ന് പറയാം. നേരത്തെ രാവിലെ അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. ചുറ്റും നല്ല യൂക്കാലി മരങ്ങളൊക്കെ വച്ച് പിടിപ്പിച്ച റോഡാണ്, ഞാൻ കാണിച്ചു തരാം. പാലോട് പിന്നിട്ട് യാത്ര മങ്കയം ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്ക് എത്തി. വനം വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള മങ്കയം എക്കോ ടൂറിസം കേന്ദ്രം ഇവിടെയാണ്. തെക്കൻ കേരളത്തിലെ ഏറ്റവും മനോഹരമായ രണ്ട് വെള്ളച്ചാട്ടങ്ങളായ കാലക്കയവും കുരിശടിയും മങ്കയത്തിന് സ്വന്തമാണ്. ടിക്കറ്റ് എടുത്ത് വേണം അകത്ത് പ്രവേശിക്കാൻ. എന്നാൽ 8 മണിക്ക് മാത്രമേ പ്രവേശനം ആരംഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ മങ്കയം ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ആൾ വന്നിട്ടില്ല ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ചാർജ് എത്രയെന്നും അറിയില്ല, എന്തായാലും നമ്മൾ ചോദിച്ചിട്ട് ബാക്കി പറഞ്ഞുതരാം. ഇപ്പോൾ മങ്കയത്ത് എത്തുക, ഇവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇനി ഉള്ളിലോട്ട് പോകാം. മങ്കയം വാട്ടർഫാൾസൊക്കെ ഉണ്ട്. പക്ഷേ ബ്രൈമൂർ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ അവിടെ പോകാനുള്ള കാര്യങ്ങളും പോകുന്ന വഴികൾ കാണാം. എന്തായാലും ഇപ്പോൾ എന്തായാലും ആൾ വന്നിട്ടില്ല, വന്നിട്ട് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഇതിൽ ഒരു വിഷമകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ പല, അതായത് തിരുവനന്തപുരത്ത് തന്നെ പൊന്മുടി അടക്കമുള്ള പല ഹിൽ സ്റ്റേഷനുകളിലും രാവിലെ 8 മണി മുതൽ മാത്രമേ ടിക്കറ്റ് കൊടുത്തു തുടങ്ങുകയുള്ളൂ. അതൊരു വിരോധാഭാസമാണ്. കാരണം പൊന്മുടി, ഇതുപോലെ ബ്രൈമൂർ, മങ്കയം പോലുള്ള ഫോറസ്റ്റ് ഹിൽ സ്റ്റേഷനിലൊക്കെ രാവിലെ ഒരു 6-7 മണി തൊട്ടുള്ള കാഴ്ചകൾ വളരെ മനോഹരമായിരിക്കും. ഇപ്പോൾ സൺറൈസ് ആണെങ്കിൽ പോലും പൊന്മുടിയിൽ ഒരു സന്ദർശകനും കാണാൻ സാധിക്കില്ല. കാരണം 8 മണി തൊട്ടേ എൻട്രൻസ് ഉള്ളൂ. അപ്പോൾ ആ എൻട്രൻസ് 8 മണി തൊട്ടുള്ളത് കൊണ്ട് ആർക്കും തന്നെ അതിൻ്റെ പൊന്മുടിയിലൊരു പുലർക്കാല ഭംഗി, അല്ലെങ്കിൽ ഇതേപോലത്തെ മങ്കയം, ബ്രൈമൂർ പോലുള്ള സ്ഥലങ്ങളുടെ പുലർക്കാല ഭംഗി ആസ്വദിക്കാൻ ഒരിക്കലും സാധിക്കുന്നില്ല. അതൊരു വലിയൊരു വിഷമകരമായ കാര്യമാണ്. ഇനിയെങ്കിലും ഗവൺമെൻറ് ഒഫീഷ്യൽസും ഫോറസ്റ്റ് ഒഫീഷ്യൽസും ഈ ഒരു കാര്യത്തിലൊരു പുനർവിചിന്തനം ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ മാത്രമല്ല, എല്ലാ യാത്രികൻ്റെ ഒരു ആഗ്രഹം അത് തന്നെയായിരിക്കും. ഇതുപോലുള്ള സ്ഥലങ്ങളിലെങ്കിലും രാവിലെ ഒരു മിനിമം ഒരു 7 മണി തൊട്ടെങ്കിലും എൻട്രൻസ് കൊടുക്കണം എന്നൊരു ആവശ്യമാണ് എല്ലാ യാത്രക്കാർക്കും ഉള്ളത്. എന്തായാലും KSRTC വന്നാൽ നമുക്ക് കയറി പോവാം. പ്രൈവറ്റ് വാഹനത്തിൽ വന്നാൽ മാത്രമാണ്, 8 മണിക്ക് ശേഷം മാത്രമേ ഇങ്ങോട്ട് എൻട്രൻസ് ഉള്ളൂ. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ യാത്ര തുടർന്നു. എനിക്കും അജയ്ക്കും പിന്നെ വണ്ടിക്കും കൂടെ 75 രൂപയാണ് ടിക്കറ്റ് ചാർജ് ആയത്. ബാക്കി കിട്ടിയിട്ടുമില്ല, ബാക്കിന് പോകുന്ന വഴി തിരിച്ച് വാങ്ങണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം അറിഞ്ഞു. എന്താണെന്ന് വെച്ചാൽ, ബ്രൈമൂറിലേക്ക് ആളെ കയറ്റി വിടുന്നില്ല എന്നാണ് ചെക്ക് പോസ്റ്റിലെ ആ ഒരു ഒഫീഷ്യൽ പറഞ്ഞത്. അപ്പോൾ എന്താണെന്ന് അറിയില്ല. കാരണം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ബ്രൈമൂർ എസ്റ്റേറ്റും അതെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ഫോറസ്റ്റിൻ്റെ അല്ല. എന്തായാലും നമുക്ക് പോവാം, പോകുന്ന വഴി കയറാൻ പറ്റുമല്ലോ നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് മങ്കയം വാട്ടർഫാൾസും ബാക്കി കാഴ്ചകളും കാണാം. എന്തായാലും നോക്കാം. ഞങ്ങൾ ആദ്യം ബ്രൈമൂർ കാണുവാനാണ് തീരുമാനിച്ചത്. സഹ്യൻ്റെ പച്ചപ്പ് എങ്ങും നിറഞ്ഞ ഭൂമി, ഇളം കാറ്റും കുന്നുകളുമെല്ലാം കണ്ണിന് വിരുന്നാണ്. അഗസ്ത്യാർകൂടം ബയോളജിക്കൽ റിസർവിൻ്റെ ഭാഗമാണ് മങ്കയവും ബ്രൈമൂറും. കൊടുങ്കാടാണ് എവിടെയും. മഴക്കാലത്ത് എപ്പോൾ വേണമെങ്കിലും ആന ഇറങ്ങാം. രാത്രി മിക്കപ്പോഴും ആനയുള്ളതുകൊണ്ട് പകൽ യാത്രയിൽ ചിലയിടത്ത് ആനപ്പിണ്ടവും ആനകൾ പോയ വഴിയും എല്ലാം കാണുവാൻ സാധിക്കും. രക്ഷയില്ല.
നമ്മളിപ്പോ കൊടുങ്കാടിലൂടെയാണ് പോകുന്നത്. റോഡിലൊക്കെ ആനപ്പിണ്ടൊക്കെ കാണുന്നുണ്ട്. അറിയില്ല, ആനയെല്ലാം റോഡിന്റെ നടക്കുമല്ലോ കയറി നിൽക്കണമെങ്കിൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ആന ചെയ്തോളും. അജയ്ക്കും ചെറിയ പേടിയൊക്കെ ഉണ്ട് അല്ലേ അജയ്? പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ, ആംബുലൻസ് രക്ഷയില്ല, പൊളിയാണ്. നമ്മളൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ വേണ്ട വിധത്തിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം, അത്രയും കിടലം കാഴ്ചകളാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ബ്രൈമൂർ എസ്റ്റേറ്റിനുള്ളിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ഈ ബ്രൈമൂർ മേരി ഗോൾഡ് എസ്റ്റേറ്റിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇവിടെ എൻട്രൻസ് ഒക്കെ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആണ്. ഞങ്ങൾ പ്രസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റി. അപ്പോൾ കാഴ്ചകൾ ഇനി ഒരുപാടുണ്ട് കാണാൻ. ഞാൻ വഴി ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിപ്പോൾ എസ്റ്റേറ്റിനുള്ളിലെ ചെറിയ റോഡിലൂടെ നടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ പബ്ലിക്കിന് എൻട്രൻസ് ഇല്ല, ഞങ്ങൾ പ്രസ് ആയതുകൊണ്ടാണ് ഞങ്ങളെ കയറ്റിവിട്ടത്. അപ്പോൾ അജയ് ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല. അജയ് ഈ മേരി ഗോൾഡ് എസ്റ്റേറ്റിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു തോട്ടം തൊഴിലാളി ചേട്ടനെ പുള്ളിയുടെ ലയത്തിൽ കൊണ്ടാക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അങ്ങനെ ചെറിയ ഹെൽപ്പൊക്കെ കൊടുത്താലേ നമുക്കിവിടെ എൻട്രൻസ് കിട്ടിയുള്ളൂ. അതുകൊണ്ട് പുള്ളിയെ കൊണ്ടാക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും നടക്കാമെന്ന് വിചാരിച്ചു. രക്ഷയില്ല കേട്ടോ, ഭയങ്കര എന്തുവാ പ്രകൃതിയുടെ ഒരു ഭംഗി തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഇവിടെ നോക്കിയാലും കാടാണ്, കാടല്ല കൂടുതൽ തോട്ടങ്ങളാണ്. കാപ്പി പിന്നെ ടീ എസ്റ്റേറ്റാണ് കൂടുതലുള്ളത്. അപ്പോൾ എന്തായാലും ഒരു വല്ലാത്ത അനുഭവമാണ്. അത് ചേട്ടനെ കൊണ്ടാക്കിയിട്ട് അജയ് വരികയാണ്, ചെറിയൊരു കൈക്കൂലി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് അജയിലൂടെ ഞാൻ വീണ്ടും യാത്ര പോവുകയാണ്. റോഡൊക്കെ ഇപ്പോൾ അത്യാവശ്യം കുണ്ടും കുഴിയുള്ള റോഡാണ്. അത് പിന്നെ ഒരു തോട്ട മേഖലയിലേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ അത്യാവശ്യം ഒരു കുണ്ടും കുഴിയൊക്കെ ഉണ്ട്, എങ്കിലും കുഴപ്പമില്ല. ഏകദേശം 3 കിലോമീറ്റർ ഹെയർപിൻ കയറ്റങ്ങൾ കയറിയെത്തിയാൽ ബ്രൈമൂർ എസ്റ്റേറ്റിൻ്റെ കവാടമായി. ഒരു കാലത്ത് അനേകം തൊഴിലാളികളുണ്ടായിരുന്ന ഒരു കൊച്ചു ടൗൺഷിപ്പായിരുന്നു ഇവിടം. ഇപ്പോൾ ആളൊഴിഞ്ഞ മട്ടാണ്. റോഡൊക്കെ അത്യാവശ്യം ഓഫ് റോഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ നമുക്ക് പ്രകൃതിയുടെ ഭംഗിയും ആ ഒരു ശുദ്ധവായുമൊക്കെ ശ്വസിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. വേറെ ഒരു ഒച്ചപ്പാട് ബഹളമൊന്നുമില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഒരു പ്ലാസ്റ്റിക്കോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല, കാരണം ആൾക്കാർ വരാറില്ല, അതാണ് മെയിൻ റീസൺ. അങ്ങനെ നീണ്ട 1.5 മണിക്കൂറോളം, 2 മണിക്കൂറോളം നീളുന്ന യാത്രയ്ക്ക് ശേഷം ഏകദേശം 45 കിലോമീറ്റർ ആണ് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഈ ബ്രൈമൂർ, ഈ ബംഗ്ലാവിന് തൊട്ട് ഫ്രണ്ടിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ ബംഗ്ലാവ് വരെ ഏകദേശം 45 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇതിനകത്തിപ്പോൾ ആൾക്കാർക്ക് എൻട്രൻസ് ഇല്ല. ബ്രൈമൂർ എസ്റ്റേറ്റിലേക്ക് ആൾക്കാർക്ക്, സാധാരണ ജനങ്ങൾക്ക് എൻട്രൻസ് ഇല്ല. ഞങ്ങൾ പ്രസ് ആയതുകൊണ്ട് ഞങ്ങളെ കയറ്റി വിട്ടതാണ്. അതും ചില്ലറ തരികിടൊക്കെ കാണിച്ചാണ് കയറി വിട്ടത്. അപ്പോൾ എന്തായാലും ഇപ്പം ബംഗ്ലാവിലേക്ക് കയറാൻ പറ്റുമോ നോക്കാം. നമുക്ക് ഗേറ്റൊക്കെ അടച്ചിട്ടിരിക്കുകയാണെങ്കിലും ഒരു ഗേറ്റ് തുറന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, അതുവഴി ഒന്ന് കയറാൻ നോക്കാം. എന്തായാലും ബംഗ്ലാവിൻ്റെ കാഴ്ചകൾ നമ്മൾ പറഞ്ഞുതരാം. അത് ബ്രിട്ടീഷുകാർ പണിത ഏകദേശം 150 വർഷത്തോളം പഴക്കമുള്ള ഒരു ബംഗ്ലാവാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിക്കുമെന്ന് നോക്കാം. എന്തായാലും തുറന്ന് കയറി നോക്കാം. രണ്ടൂന്ന് ബംഗ്ലാവുണ്ട് ഇവിടെ. അപ്പോൾ ഇത് GM ബംഗ്ലാവ് എന്നാണ് ബോർഡ് കണ്ടത്. അപ്പോൾ ഈ ഒരു ബംഗ്ലാവിൻ്റെ മുമ്പിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. പക്ഷേ ഗേറ്റ് രണ്ടും കണ്ടോ കൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ ഈ ഗേറ്റും പൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കയറാൻ പറ്റുമോ നോക്കാം. അജയ് ഏതോ വഴി കണ്ടുപിടിച്ചിട്ടെന്ന് തോന്നുന്നു അല്ലേ അജയ്? അജയ് ഓക്കെ, ആ ഒരു സൈഡ് വഴി പോവാം അല്ലേ? പോയി നോക്കാം. ശരിയാണ്, ഇതുവഴി നമുക്കൊരു ചെറിയൊരു വഴി അകത്തോട്ടുണ്ട്. നമുക്ക് എന്തായാലും അകത്ത് കയറാം. ട്രസ്പാസസ് വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്നൊന്നും ബോർഡില്ല, അതുകൊണ്ട് അതിക്രമിച്ച് കയറിയാലും വെടിവെച്ചൊന്നും കൊല്ലില്ല എന്നാണ് പ്രതീക്ഷ. ഇവിടെ മൊത്തം മഴയത്തെല്ലാം ഒടിഞ്ഞും ഒക്കെ കിടക്കുകയാണ്.
മുളയൊക്കെ ഒടിഞ്ഞിടക്കണം, റോഡൊക്കെ പോയി കിടക്കണം. എല്ലാം അതൊരു ടിപ്പിക്കൽ ഒരു പ്രേത ബംഗ്ലാവ് പോലെ തന്നെയുണ്ട് ഇപ്പം കാണാൻ ഏകദേശം. കാരണം ആൾ താമസമൊന്നുമില്ല. ഈ ഒരു ചെറിയ റോഡ് മുകളിലോട്ട് പോകണം. ആ ബംഗ്ലാവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, കണ്ടോ? ഒരു ബംഗ്ലാവ് മുകളിൽ ആ മരങ്ങൾക്കിടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കറക്റ്റ് ഒരു പ്രേത ബംഗ്ലാവിൻ്റെ ലുക്കുണ്ട്. വേറെ ആരുമില്ല, ഞാനും അജയ് മാത്രമേ ഉള്ളൂ നിലവിൽ. ഇനി മുകളിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല. എന്തായാലും പോയി നോക്കാം. പ്രൈമൂറിലെ സ്വകാര്യ എസ്റ്റേറ്റിനുള്ളിലും കാഴ്ചകൾ ഏറെയുണ്ട്. ഗേറ്റ് കടന്ന് മുന്നോട്ട് നടക്കുമ്പോൾ വലതുവശത്താണ് 1884 ആരംഭിച്ച തേയില ഫാക്ടറി. നമ്മളിതൊരു നടക്കുമ്പോൾ നമ്മളീ ഇംഗ്ലീഷ് പ്രേത സിനിമകളിലൊക്കെ നടക്കുന്ന വഴി പോലെയൊക്കെ തോന്നുന്നത്. അങ്ങ് ദൂരെ പ്രൈമൂർ ഹിൽസൊക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ ബംഗ്ലാവിലെത്തിയിരിക്കുകയാണ്. പ്രൈമൂർ ബംഗ്ലാവിലാണ് ഇതിപ്പോഴുള്ളത്. ഇത് ജി എം ബംഗ്ലാവ്, അതായത് ജനറൽ മാനേജർ, ഈ ഒരു എസ്റ്റേറ്റിൻ്റെ ജനറൽ മാനേജറുടെ ബംഗ്ലാവാണ്. 1882 ബ്രിട്ടീഷുകാർ പണിത ബംഗ്ലാവാണ്. ഇപ്പോൾ ഏകദേശം 150 വർഷത്തിനടുപ്പിച്ച് പഴക്കമുള്ളൊരു ബംഗ്ലാവാണ്. നമ്മളിപ്പോൾ പഴയ ഇംഗ്ലീഷ് സിനിമകളും നമ്മുടെ പഴയ മലയാള സിനിമകളിലൊക്കെ ഈ മുതലാളിമാരുടെ വീട് പോലെ തോന്നിക്കുന്നൊരു ഒരു രൂപമാണ് ഈ ബംഗ്ലാവിനുള്ളത്. മുകളിൽ ആ ചിമ്മിനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ടിപ്പിക്കൽ യൂറോപ്യൻ സ്റ്റൈൽ വീട് പോലെയൊക്കെ തോന്നുന്നുണ്ട്. ചുറ്റും വേറെ നിശബ്ദതയാണ്. കാരണം ചീവീടിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒരു സൗണ്ടും ഇല്ല. ഇവിടെ ഒരു പ്രായമായൊരു സ്ത്രീ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അവർ ഇവിടെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്, വേറെ ആരും തന്നെ ഇല്ല. അപ്പോൾ ഞങ്ങൾ കയറി ഇതിനകത്ത്. വേറെ ഇപ്പോൾ ആർക്കും എൻട്രൻസും ഇല്ല. അപ്പോൾ ഇതാണ് ഈ ഒരു ബംഗ്ലാവിനെ പറ്റി പറയാനുള്ളത്. ബംഗ്ലാവിൻ്റെ മറ്റ് ചുറ്റുമുള്ള കാഴ്ചകളിലൂടെ നമുക്ക് എന്തായാലും കാണാം. അപ്പോൾ ഇതാണ് ബ്രൈമൂറിൻ്റെ ബംഗ്ലാവ് എന്ന് പറയുന്ന ആ ഒരു പ്രസിദ്ധമായ ബ്രൈമൂർ ബംഗ്ലാവ്. താഴെ വേറെയും ഒരു ലോട്ടസ് ബംഗ്ലാവ് എന്നൊരു ബംഗ്ലാവും കൂടെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കും നമ്മൾ. അപ്പോൾ ഇതാണ് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ബംഗ്ലാവ് കണ്ടിട്ട് ഞാനും അജയ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ടിപ്പിക്കൽ ഞാൻ പറഞ്ഞു, ഒരു പഴയ കാലഘട്ടത്തിലെ ഒരു ബ്രിട്ടീഷ് കാലഘട്ടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു ടൈപ്പ് ആംബിയൻസ് ആണ് ഇവിടെ എത്തുമ്പോൾ ഉള്ളത്. ഒരു ഫിർ മരവും പിന്നെ യുക്കാലി മരങ്ങളും പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു യൂറോപ്യൻ സ്റ്റൈൽ, പഴയ യൂറോപ്യൻ ഒരു 90 കാലഘട്ടത്തിലേക്ക് യൂറോപ്യൻ, 1900 കാലഘട്ടത്തിലേക്ക് യൂറോപ്യൻ സ്റ്റൈലിലുള്ള കെട്ടിടവും എല്ലാം കൊണ്ടൊരു പഴമ തോന്നിക്കും ഇവിടെ വരുമ്പോൾ. നമുക്ക് ഇപ്പോൾ ഒരു രാത്രി സമയമൊക്കെ ആണെങ്കിൽ ചിലപ്പം ചെറിയ പേടിയും തോന്നാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു ആംബിയൻസ് ആണ്. കൊള്ളാം, എന്തായാലും നല്ല ഭംഗിയുണ്ട്. നമുക്ക് എല്ലാം മറന്ന് കുറച്ച് നേരം ആസ്വദിക്കാനും ചിലവഴിക്കാനും പറ്റിയൊരു സ്ഥലമാണിത്. അപ്പോൾ എന്തായാലും കയറ്റിയിടത്തില്ല. ഇപ്പോൾ നിലവിലിപ്പോൾ ഇവിടെ ഈ തോട്ടമേഖലയിൽ തൊഴിലാളികൾ സമരത്തിലാണ്. അവർക്ക് വേതനം കൂട്ടിക്കൊടുക്കാത്ത പേരിൽ അവർ സമരത്തിലാണ്. അപ്പോൾ ടോട്ടലി ഇപ്പോൾ ആരും കയറ്റിവിടുന്നില്ല ഇങ്ങോട്ട്. പെർമിഷൻ എടുത്താലും കയറ്റിവിടുന്നില്ല. നമുക്ക് മങ്കയം വരെ വന്നിട്ട് അവിടുത്തെ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് തിരിച്ച് പോകേണ്ടി വരും. ബ്രൈമൂറിലേക്ക് ആർക്കും വരാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഭാഗ്യമുണ്ടായി, പ്രസ് ആയതുകൊണ്ട് ഭാഗ്യമുണ്ടായി, നമ്മളെ കയറ്റിവിട്ടു. അപ്പോൾ എന്തായാലും ബാക്കി കാഴ്ചകൾ കൂടി നമുക്ക് പോകുന്ന വഴി കാണാം. അപ്പോൾ ഞങ്ങൾ
കയറി കയറി എവിടെയോ എത്തിയിരിക്കുകയാണ്. സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ല, എന്തായാലും ബ്രൈമൂർ എസ്റ്റേറ്റിൽ തന്നെയാണ് ഇത് സ്ഥലമുള്ളത്. ചുറ്റും കാടാട്ടോ, ഒന്നും പറയില്ല, ഇത് മൊത്തത്തിൽ കാട് തന്നെയാണ്, കാട് ഏരിയ തന്നെയാണ്. പക്ഷേ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി കൂടെയാണ്, ഇത് വനംവകുപ്പിൻ്റെ പ്രോപ്പർട്ടി അല്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പക്ഷേ ഒരു ടിപ്പിക്കൽ കാടിൻ്റെ ഒരു ആംബിയൻസ് തന്നെയാണ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് ലഭിക്കാറ്. വഴി നിറയെ ആനപ്പിണ്ടൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ആനകളുമൊക്കെ ഇറങ്ങുന്ന സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് എന്താ ചെറിയൊരു അരുവിയൊക്കെ ഒഴുകി വരുന്നുണ്ട്, അതൊക്കെ നല്ല കാഴ്ചകളാണ്. അപ്പം എന്തായാലും മനസ്സ് നമ്മൾ വരുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സൊക്കെ കുളിരണിയും, അങ്ങനെ തന്നെ പറയാം. കാരണം അത്രയും നല്ലൊരു ആംബിയൻസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാട്ടിൽ പോവുക, ഇതേപോലെ ചെറിയ ചെറിയ അരുവികൾ കാണുക, അതിൽ കയ്യിൽ വെള്ളമൊക്കെ മുക്കിങ്ങനെ എടുക്കുക എന്നുള്ള ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വരാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ വരാനും സാധിക്കില്ല, അങ്ങനത്തെ ഒരവസ്ഥയാണ്. കാരണം ഇവിടെ സമരമൊക്കെ നടക്കുന്നത് കാരണം ആൾക്കാരെ കയറ്റിവിടുന്നില്ല, പെർമിഷൻ എടുക്കുന്നവർക്കും കയറ്റി വരാൻ സാധിക്കില്ല, കയറി വരാൻ സാധിക്കില്ല. അപ്പോൾ എന്തായാലും കാഴ്ചകൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കുകയാണ്. ബ്രൈമൂർ എസ്റ്റേറ്റിലെ ഒരു കാഴ്ചകൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കുകയാണ്. എന്തായാലും എല്ലാവരും കാണുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് നടക്കാനുണ്ട്. എന്തായാലും വണ്ടി ഇതുവരെ വെച്ചിട്ട് മുന്നോട്ട് നടക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നടന്നു നോക്കാം. ടാറും കല്ലുകളും ഇടകലർന്ന വഴിയിലൂടെ ബ്രൈമൂറിൻ്റെ പ്രകൃതി കാഴ്ചകളിലേക്ക് മല കയറാം. കാറ്, ടെമ്പോ ട്രാവലർ എന്നിവയൊക്കെ കയറിപ്പാകുമെന്ന ഭാഗത്തിനാണ് വഴി. ഞാനും അജയ് നടക്കുകയാണ്. ഇതെവിടെ എത്തുന്നൊരു പിടുത്തമല്ല കേട്ടോ, കാണുന്നതോറും വഴിയുടെ നീളം കൂടിക്കൂടി വരുന്ന പോലെ തോന്നുന്നുണ്ട്. അജയ് ഇപ്പോഴും തളർന്നു, പക്ഷേ ഞാൻ അജയ് എടുത്ത് പറഞ്ഞു ഇത് നമുക്കിട്ടൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ബ്രൈമൂറിലേക്ക് ഇപ്പോൾ ആർക്കും പ്രവേശനമില്ല, ഞങ്ങളെ കയറ്റി വിട്ടു. അപ്പോൾ ബ്രൈമൂറിലെ എന്തൊക്കെയുണ്ട് ഇതെല്ലാം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ പറ്റുന്നൊരു അവസരമാണ്. അപ്പോൾ അത് ഞാൻ പാഴാക്കുന്നില്ല എന്ന് അജയോട് പറഞ്ഞു. എന്തായാലും കയറുകയാണ്, എവിടെ എത്തുന്നൊരു പിടുത്തമില്ല. വഴിയൊക്കെ ആനപ്പിണ്ടുണ്ട്, ഒരു ചെറിയ പേടിയുണ്ട്, ആനവെല്ലാം വരുന്നൊരു പേടിയുണ്ട്. എന്തായാലും നോക്കാം. അത് അജയ് വടിയൊക്കെ കുത്തി വരികയാണ്. ഇനി എൻ്റെ കയ്യിലും ഉണ്ടോ ഒരു വലിയ വടി? വേറെ ഒന്നുമല്ല, നടക്കാൻ വേണ്ടിയല്ല. വഴിയിൽ എന്തെങ്കിലും കാണണമെങ്കിൽ അതിന് ആനക്കാണെങ്കിൽ വടി ഇട്ട് കൊടുത്ത് ആന വടിയിലും തിന്നുമല്ലോ, അല്ലെ ആന അടിക്കാനല്ല. ഞങ്ങൾ ഏകദേശം നടന്ന് നടന്ന് ഏകദേശം ഒരു വഴിയായി, തളരാറായി. രാവിലെ ഒന്ന് ഫുഡൊന്നും കഴിച്ചില്ല, അതാണ് ഒരു ചെറിയ പ്രശ്നം. എനിക്ക് കുഴപ്പമില്ല, എനർജി ലെവലൊക്കെ ഹൈ ആണ്. ഇപ്പോൾ ചെറിയൊരു ട്രെക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അത്യാവശ്യം ട്രക്കിംഗ് ഉണ്ട് ഇവിടെ. നമ്മളിപ്പോൾ ഏകദേശം ഒരു 1.5 kilometer നടന്നു തോന്നുന്നു. വലിയ കയറ്റമൊന്നുമില്ല, എങ്കിലും കയറ്റമുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അറിയാമല്ലോ, 9:30 തന്നെ നല്ല വെയിലാണ്. ഇവിടെ വെയിലുണ്ട്, പക്ഷേ ചൂടധികമില്ല. കാരണം ഒരു തണുത്ത ആംബിയൻസ് ഉണ്ട്, ഈ കാടൊക്കെ ആയതുകൊണ്ട് തണുത്ത കാലാവസ്ഥയുണ്ട്. അപ്പോൾ എന്തായാലും വീണ്ടും വഴി മുന്നോട്ട് തന്നെ നീങ്ങുകയാണ്. അന്ത്യമില്ലാത്ത വഴിയാന്ന് തോന്നുന്നാലും കുറച്ചുകൂടെ പോയി നോക്കാം നമുക്ക്. ചുറ്റും മലകളാട്ടോ, മലയും കാടും ആ ഒരു ചീവീടിൻ്റെ സൗണ്ടും എല്ലാം കൊണ്ട് ഞങ്ങളൊരു കൊടുങ്കാടിലെത്തിയൊരു പ്രതീതിയാണ് ഇവിടെ ഉള്ളത്. വഴിക്കിരുവശവും തേയിലത്തോട്ടങ്ങളുണ്ട്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൻ്റെ ശേഷിപ്പായി ഇവിടെ 900 acres സ്ഥലത്ത് തേയില, ഏലം, ഗ്രാമ്പൂ തുടങ്ങിയവ കൃഷി ചെയ്യുന്നുണ്ട്. രക്ഷയില്ലാത്തൊരു ചെറിയ ട്രക്കായിരുന്നു, വലിയ ട്രക്കൊന്നുമല്ല. കാരണം വേറെ ഒന്നുമില്ല, ഞാനും തൈ അജയും മാത്രമേ ഉള്ളൂ. പിന്നെ കുറേ പൂമ്പാറ്റകൾ, കുറേ തവള, അരണ, ചീവീട്, കുറേ ഇഴജന്തുക്കൾ. വലിയ വന്യമൃഗങ്ങളൊന്നും കണ്ടില്ല, ആനപ്പിണ്ടം മാത്രമേ ഉള്ളൂ, ആനകളൊന്നും കണ്ടില്ല. ഇതെല്ലാം രക്ഷയില്ല, ചുറ്റും കാടാണ് കേട്ടോ, രക്ഷയില്ലാത്ത കാടാണ്. ഇത് ചെറിയ മണ്ണിട്ട വഴി മാത്രമേ ഉള്ളൂ മുകളിലേക്ക്, രക്ഷയില്ലാത്ത സ്ഥലമാണ്. നല്ലൊരു പ്രത്യേക അനുഭവമാണ്. നമ്മൾ ഈ കാട്, അതിൻ്റെ ആംബിയൻസ്, ട്രക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് തന്നെ വരാൻ പറ്റിയൊരു സ്ഥലമാണ്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇപ്പോൾ
ആരും കയറ്റി വിടുന്നില്ല, അതാണൊരു പ്രശ്നം. എന്തായാലും ഞങ്ങൾക്ക് കയറി വരാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. സംശയം, അതൊരു പ്രധാന ഡൗട്ടാണ് കേട്ടോ. കാരണം ഇവിടെ സൈൻ ബോർഡോ ഇനി അടുത്ത് എവിടെ കാണാൻ പറ്റുമോ എവിടെ എത്താൻ പറ്റുമോ അങ്ങനെ ഒന്നും ഇല്ല, ഒരു ബോർഡും ഇല്ല. നമ്മളൊരു ഊഹം വെച്ചങ്ങ് നടക്കുക പോവുക, അത്രേ ഉള്ളൂ. പക്ഷെ അതിനൊരു ഭംഗിയുണ്ട്, അതിനൊരു സന്തോഷമുണ്ട്. കാരണം ലക്ഷ്യമില്ലാതെ നടക്കുമ്പോൾ കാണാൻ പറ്റുന്ന കാഴ്ചകൾ ചിലപ്പോൾ വളരെ ഭംഗിയുള്ളതായിരിക്കും. ആ ഒരു പ്രതീക്ഷയിൽ നടക്കാം, ട്രക്ക് ചെയ്യാം. ഞാനും അജയ്പ്പം പോയ സ്ഥലം ഗൂഗിൾ മാപ്പിൽ ഒരിടത്തും തന്നെ രേഖപ്പെടുത്തിയില്ലാത്തൊരു സ്ഥലമാണ് ഇത്. അൺഎക്സ്പ്ലോർഡാണ്, അതായത് പുറം ലോകത്ത് അധികം ഒന്നും ഇത് വീഡിയോ ഒന്നും വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. കാരണം ഞാനല്ലേ, ഒന്നുമില്ല ഇവിടെ. നമ്മൾ മനുഷ്യനിർമ്മിതമായിട്ടൊന്നും തന്നെയില്ല, കറണ്ടില്ല, പിന്നെ ടാർട്ട റോഡൊന്നുമില്ല. ഒരു ചെറിയ പാതയുണ്ട്, അതെനിക്ക് തോന്നുന്നു ഈ തോട്ടം തൊഴിലാളികൾക്ക് അവർ വർക്ക് ചെയ്തിരുന്ന സമയത്ത് പോകാൻ വേണ്ടി ഇട്ടിരുന്നൊരു പാതയാണ്. ഇപ്പോൾ ഇതുവഴി ഒരു വണ്ടി പോയിട്ട് വർഷങ്ങളായെന്ന് തോന്നുന്നു, അങ്ങനെയാണ് കിടക്കുന്നത്. വഴിയായിട്ടൊന്നുമില്ല, എല്ലാം മണ്ണും കല്ലും നിറഞ്ഞ വഴിയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ ഫ്രഷ് ആനപ്പിണ്ടം തന്നെ കിടപ്പുണ്ട്. അതായത് സ്ഥിരമായിട്ട് ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. എന്തായാലും കൊള്ളാം ഭാഗ്യത്തിന്, നമ്മളെ ഭാഗത്തിന് ആനയൊന്നും ഫ്രണ്ടിലൊന്നും ചാടിയില്ല. എന്തായാലും ആ നമുക്ക് താഴ്ത്ത് പോകല്ലേ അജി, ഇന്നത്തെ എന്തായാലും താഴത്തെ കുറച്ച് കാഴ്ചകളൂടെ കാണാനുണ്ട്. ഗായ്സ്, ഇങ്ങനെ നമ്മൾ വന്നിട്ട് കുരങ്ങന്മാരെ കണ്ടു കേട്ടോ, ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട് ആ മരത്തിലൊക്കെ. ഗായ്സ്, മുട്ടം പണി കിട്ടി, ഇഷ്ടംപോലെ കൊളയട്ടായിരുന്നു. നമ്മളിപ്പോഴാണ് ശ്രദ്ധിച്ചത്, എൻ്റെ കാല് നിറയെ കയറി, കണ്ടല്ലേ നല്ലപോലെ രക്തമൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അജയുടെ കാലിലുണ്ടോ ഇല്ലെന്ന് അറിയില്ല, എൻ്റെ കാലിൽ ഇഷ്ടംപോലെ കയറി. എന്നാലും നമ്മൾ സാനിറ്റൈസർ എടുത്ത് നന്നായി, അജയ് സാനിറ്റൈസർ എടുത്തായിരുന്നു. അല്ലിപ്പം പണി പാളിയാണ്, കാല് മൊത്തം കയറി. എൻ്റെ കാലിലുണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെയും ഉണ്ടെന്ന് തോന്നുന്നു, ഇതോണ്ട രക്തം അവിടെ ഉണ്ടോ? കാണാനോ, ഇട്ട് പോയെന്നോ, രക്തം കുടിച്ചിട്ട് വിട്ടുപോയി. അവിടെ ഒഴിച്ചു എന്തായാലും. ഗായ്സ്, ഷൂവിൻ്റെ അകത്തൊക്കെ ഇരിപ്പുണ്ട്, അതിപ്പോൾ കൈയുടെ അടുത്ത കയ്യിലും വരും, അങ്ങനത്തെ അവസ്ഥയാണ്. ഷൂവിൻ്റെ അകത്ത് ഇതാ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് എൻ്റെ ഷൂവിൻ്റെ അകത്ത്. ഇപ്പോൾ എന്താ ചെയ്യണമെന്നൊരു അവസ്ഥയില്ല. എന്നാൽ ചൂടാതെ പോയി ഇനിയും കയറും കാലിൽ. അപ്പോൾ താഴെ പോയിട്ട് അത്യാവശ്യം വെയിലുള്ള സ്ഥലത്ത് വെച്ച് നോക്കിയിട്ട് ഇനി ചൂടാന്ന് വിചാരിച്ചു. എൻ്റെ എന്നാലും അജി ചെരിപ്പിട്ടിട്ടുണ്ട്, ഞാൻ ചെരിപ്പിടുന്നില്ല. അതിൽ രക്തം നന്നായിട്ട് തന്നെ എപ്പോഴും മരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ മല ഇറങ്ങുകയാണ് ഗായ്സ്. ശരീരം നിറയെ കൊളയട്ടാണ്, എവിടെയൊക്കെ ഉണ്ടെന്ന് ഇനി ഒന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഇനി ഓഫീസിലെത്തിയിട്ട് വേണം ഷർട്ടും പേരെ കഴിച്ചു നോക്കാൻ. അത്യാവശ്യം നല്ല ഓഫ് റോഡാണ് അജയ്, ഞാൻ ചെറുതായിട്ട് ഓഫ് റോഡിങ് പഠിപ്പിക്കുകയാണ്. അടുത്ത് നമ്മൾ ഇപ്പോൾ മംഗയം വാട്ടർഫാൾസ് കാണാൻ വേണ്ടി പോവുകയാണ്. ഞാനും അജയുണ്ട്, നമ്മളൊന്നും കഴിച്ചിട്ടില്ല. എൻ്റെ ചെറിയൊരു ക്ഷീണമുണ്ട് മുഖത്ത്, പകുതി രക്തം കൊളയട്ടെ. എൻ്റെ കാലിൽ ഇപ്പോഴും രക്തം പൊക്കോണ്ടിരിക്കുകയാണ്, നിൽക്കുന്നില്ല കേട്ടോ, എന്താ അവസ്ഥയാവുന്നോ. എന്തായാലും ഇവിടെ ഇപ്പം ഞാൻ ചെരിപ്പിട്ടിട്ടില്ല, ഇവിടെയും കൊളയട്ട ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. എന്തായാലും വെള്ളത്തിലൊന്നും ഇറങ്ങുന്നില്ല, വെള്ളത്തിലിറങ്ങിയപ്പോഴാണ് നേരത്തെ കൊളയട്ട കടിച്ചത്. അപ്പോൾ എന്തായാലും വെള്ളത്തിലൊന്നും ഇറങ്ങുന്നില്ല. എന്തായാലും ആ വാട്ടർഫാൾസ് നമുക്ക് കണ്ടിട്ട് വരാം. ഇവിടെ പിടിച്ച് കയറാനായിട്ട് ചെറിയ കമ്പി ഒക്കെ വെച്ചിട്ടുണ്ട്, അപ്പോൾ പിടിച്ച് കയറാൻ കുഴപ്പമില്ല, വലിയ തേരിയൊന്നുമില്ല. അങ്ങനെ കയറാൻ കുറച്ച് പാട് ഉണ്ട്. ഇതോ ആ മരത്തിൽ ആ ഒരു വള്ളിയുണ്ടോ, പെട്ടെന്ന് കണ്ടുമ്പോൾ നമ്മളെ അനാക്കൊണ്ട സിനിമയിലെ അനാക്കൊണ്ട മരത്തിൽ ചുറ്റി നിൽക്കുന്ന പോലെ ഒരു ഫീലാ തോന്നിയത്. സത്യം പറയാലോ, അതേപോലെ തോന്നി അല്ലേ അജയ്? അജയ്ക്ക് പാമ്പെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പേടിയാട്ടോ. നേരത്തെ ബ്രൈമൂർ പോയപ്പോൾ പെരുമ്പമ്പുണ്ടോ രാജവെമ്പാലം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചതാ. ചെറിയൊരു വഴിയാണ്, ആ വഴിയിലൂടെ നമുക്ക് ആ വാട്ടർഫാൾസിൻ്റെ അടുത്തൊക്കെ പോകാൻ. നമ്മളെ ചുറ്റും നല്ല
മരങ്ങളൊക്കെ ഉള്ള വലിയ കാടാണ്, നല്ല ശുദ്ധവായു. അപ്പോൾ പ്രകൃതിയെ ആസ്വദിക്കാനും ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാനും താല്പര്യമുള്ളവർക്ക് എന്തുകൊണ്ട് വരാൻ പറ്റിയ പ്ലേസാണ് നമ്മുടെ ഈ മങ്കയം പിന്നെ ബ്രൈമൂർ പോലുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഇതാണ് മങ്കയം വാട്ടർഫാൾസ്. ഇനി കുറച്ചുകൂടെ മുകളിലോട്ട് പോകണം, മുകളിലോട്ടും ചെറിയ കാഴ്ചകളുണ്ട്. അപ്പോൾ ഇതാണ് മങ്കയം വാട്ടർഫാൾസ്. നമ്മളെ ചുറ്റും കാടാണ്, രക്ഷയില്ല. ആ ഒരു പ്രകൃതിയും അതെല്ലാം ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്തുകൊണ്ടും വരാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ വാഗബോൺ വീൽസിൻ്റെ ഇന്നത്തെ യാത്രാവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. എന്നാൽ യാത്രകൾ അവസാനിക്കുന്നില്ല, കൂടുതൽ യാത്രകളും കൂടുതൽ വിശേഷങ്ങളും വരുന്ന എപ്പിസോഡുകൾ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ കണ്ടത് മങ്കയവും അതുപോലെ തന്നെ ബ്രൈമൂർ എസ്റ്റേറ്റുമായിരുന്നു. ബ്രൈമൂർ എസ്റ്റേറ്റിൽ നിലവിൽ ആർക്കും തന്നെ പ്രവേശനമില്ല. അവിടെ ഇപ്പോൾ സമരവും തൊഴിലാളി സമരവുമൊക്കെ നടക്കുന്നത് കാരണം ആർക്കും പ്രവേശനമില്ല. ആ പ്രവേശനമില്ലാത്ത ബ്രൈമൂർ എസ്റ്റേറ്റിലേക്കാണ് ഞാനും അജയ് ഇന്ന് കയറിയത്. ഒരുപാട് കാഴ്ചകൾ കണ്ടു, ഒരുപാട് ട്രക്ക് ചെയ്തു, ഒരുപാട് ഓഫ് റോഡ് ചെയ്തു. ഒരു പ്രേത ബംഗ്ലാവ് എന്ന് പറയുന്ന GM ബംഗ്ലാവ് കണ്ടു. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഞങ്ങൾ ബ്രൈമൂറിൽ കണ്ടു. നയന മനോഹരമാണ്, പ്രകൃതിയുടെ ആ ഒരു ഭംഗിയെല്ലാം കണ്ട് ആസ്വദിക്കേണ്ടത് തന്നെയാണ്. പിന്നെ മങ്കയം വാട്ടർഫാൾസ് കണ്ടു. അങ്ങനെ നമ്മളിന്ന് കാഴ്ചകൾ ഒരുപാട് കണ്ടു. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ, വരുന്ന എപ്പിസോഡുകളിൽ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഞാൻ പങ്കുവയ്ക്കുന്നതായിരിക്കും. എന്നോടൊപ്പം ചിലപ്പോൾ അജയായിരിക്കും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ പിരിയുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് ബൈ.